രണ്ടു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ബീഹാർ സ്വദേശി സത്നാം സിംഗിന്റെ കൊലപാതക കേസിൽ അന്തിമ കുറ്റപത്രം തയ്യാറായത്. അന്വേഷണ സംഘം കുറ്റപത്രം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈമാറി. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സത്നാം സിംഗിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ മൊത്തം 6 പ്രതികളാണുള്ളത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരൻ അനിൽകുമാർ, അന്തേവാസികളായ മഞ്ജേഷ്, ബിജു, പ്രതീഷ്, ദിലീപ്, കൊല്ലം ജയിൽ വാർഡൻ വിവേകാനന്ദൻ എന്നിവരാണ് പ്രതികൾ. കേബിൾ, പൂട്ട്, ചൂരൽ എന്നിവ ഉപയോഗിച്ച് സത്നാം സിംഗിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതിൽ അഞ്ചാം പ്രതി പ്രതീഷ് മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. നാലാം പ്രതി ബിജു ഒഴികെ മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യവും ലഭിച്ചു. അതേസമയം അമൃതാനന്ദമയ്യ അടക്കം മഠത്തിലെ ആരെയും കുറ്റപത്രത്തിൽ സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൊല്ലം വള്ളിക്കാവ് ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്കിടെ അമൃതാനന്ദമയ്യെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ സത്നാം സിംഗിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് മാനസികാസ്വാസ്ഥ്യത്തെ തുടർന്ന് കൊല്ലം ജയിലിൽ നിന്ന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച സത്നാം സിംഗിനെ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.